അന്യോന്യത്തെ ഒരു രാമകൃഷ്ണൻ പറഞ്ഞു അന്യോന്യം ലിറ്റിൽ മാഗസിൻ ആണോ അല്ലയോ എന്നൊരു ചിന്ത തോന്നി, അങ്ങനെ ചിന്തിച്ചു എന്ന് പറയായിരുന്നു. അപ്പം ഞാനും ഇത് ആലോചിക്കുകയായിരുന്നു. കാരണം 100 വലിപ്പം കൊണ്ട് ലിറ്റിലല്ല, 184 പേജ് ഉണ്ട്. 184 പേജ് എന്ന് പറയുന്ന ഒരു ഒരു സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് ഒരു നല്ലൊരു വോളിയമാണ്. പക്ഷേ ലിറ്റിൽ മാഗസിനുകളുടെ രണ്ട് തലതോട്ടപ്പന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, സച്ചിയും KGS. അപ്പൊ അവർക്ക് അറിയാവുന്ന പോലെ ഈ ലിറ്റിൽ മാഗസിൻ ലിറ്റിലാകുന്നത് അവ ഈ ന്യൂനവൽ, ഇപ്പം ഇവിടെ പലരും പറഞ്ഞ പോലെ ന്യൂനവൽക്കരിക്കപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതുകൊണ്ടാണ്. വാസ്തവത്തിൽ നമ്മൾ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു തോന്നിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടാണ് അവ ലിറ്റിൽ മാഗസിൻ ആകുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ധൈര്യമായിട്ട് ഒരു ലിറ്റിൽ മാഗസിൻ എന്ന് തന്നെ വിളിക്കാം. അതിൽ അർത്ഥമില്ല, അത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അർത്ഥ കാര്യമൊന്നുമില്ല. എങ്കിലും എന്താണ് അതിന്റെ കണ്ടന്റ്? ഈസ് ഫൈനലി വാട്ട് മേക്സ് ദ ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ട് അതൊരു ആ രീതിയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ഞാൻ വേറൊന്ന് ഞാനിവിടെ ശ്രദ്ധിച്ചത്, അത് രാമകൃഷ്ണൻ എന്താണ് ഈ മാഗസിൻ ഉദ്ദേശിക്കുന്നുള്ളത്, രാമകൃഷ്ണൻ അത് എഡിറ്റോറിയലില് വാൾട്ടർ ബെഞ്ചമിന്റെ കാഴ്ചപ്പാട് പറഞ്ഞിരിക്കുന്നതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാനിത് കേട്ടിട്ടില്ല, ബെഞ്ചമിന്റെ ഈ വാചകം. അതായത് ജ്ഞാന പദ്ധതികളുടെ ചട്ടക്കൂട്ടിൽ വരാത്ത, അല്ലെങ്കിൽ അവയുടെ വിടവുകളിലൂടെ ഊർന്നു പോകുന്ന, അങ്ങനെ അറിവിന്റെ ദൃഷ്ടിയിൽ അപ്രധാനമായി തുടരുന്ന എല്ലാറ്റിനെയും എന്നാണ് ബെഞ്ചമിൻ, അത് ബെഞ്ചമിൻ തനിക്ക് പ്രത്യേക താല്പര്യമുള്ള ഒരു ഒരു കാര്യമായിട്ട് പറഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ വാസ്തവത്തില് എനിക്ക് തോന്നുന്നത് ഇതാണ് ലിറ്റിൽ മാഗസിനുകൾ ചരിത്രപരമായി നിർവഹിച്ചു പോകുന്ന ഒരു കാര്യം. അപ്പൊ രാമകൃഷ്ണൻ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇത്തരം കാര്യങ്ങളിലുള്ള അനാസ്ഥയെ പറ്റി പറഞ്ഞു. മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല അക്കാദമിക മേഖലകളിലുമെല്ലാം ഇങ്ങനെ അവയുടെ ദൃഷ്ടിയിൽ അപ്രധാനമായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒത്തിരി അനവധി ചിന്തകളും വ്യക്തികളും പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അവയ്ക്ക് അവയ്ക്കും കൂടി ഒരു ഇടമാകാൻ ഒരു ലിറ്റിൽ മാഗസിന് കഴിയേണ്ടതാണ്. ഇപ്പം എനിക്ക് ഒന്ന് ബാക്കിയുള്ള തമിഴിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി ലിറ്റിൽ മാഗസിൻസ് ഉണ്ടായിരുന്നുവെന്ന്. പക്ഷെ ഒരുപക്ഷെ നമ്മളുടെ 60-കളിലും 70-കളിലും മലയാളത്തിന്റെ സാഹിത്യത്തിൽ ഉണ്ടായ, സാഹിത്യ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഉണ്ടായ ലിറ്റിൽ മാഗസിനുകളുടെ പോലെ ഇത്രയേറെ മാഗസിൻ ഇത് മറ്റേതെങ്കിലും ഭാഷയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് 3-4 വർഷം മുമ്പ് എനിക്ക് ഒന്ന് പ്രദീപ് പനങ്ങാട് ലിറ്റിൽ മാഗസിനുകളുടെ ഒരു എക്സിബിഷൻ വെച്ചിരുന്നു ഇവിടെ, കിട്ടാവുന്നതിനെയൊക്കെ സംഭരിച്ച്. അത് തന്നെ ഒരു 70-80 എണ്ണം ഉണ്ടായിരുന്നു അദ്ദേഹം സംഭരിച്ചെടുത്ത ആ ഒരു കളക്ഷൻ തന്നെ. അപ്പോ അത് ഒരു വശത്ത്, അപ്പൊ ഈ ചിന്തയുടെ മേഖല ഒരു വശത്ത്, മറുവശത്ത് സാഹിത്യത്തിന്റെ എത്രയോ മേഖലകൾ, അത് അതെല്ലാം ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യപ്പെടാവുന്ന KGS പറഞ്ഞതുപോലെ ഈ പല ഇന്നിപ്പോഴത്തെ വളരെ പ്രസിദ്ധപ്പെട്ട ഇരുത്തം വന്ന സാഹിത്യ സാംസ്കാരിക മാസികകൾക്ക് പലർക്കും പുതിയ ചിന്തകളെ വിവിധ കാരണങ്ങളാൽ, അവരുടെ സ്ഥാപനപരമായ കാരണങ്ങളാൽ അടക്കം അവർക്ക് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പം അന്യോന്യം പോലെയുള്ള ഒരു മാസികയ്ക്ക് അത്തരമൊരു ആ പുറവാസി ഔട്ട്സൈഡർ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഈ ഔട്ട്സൈഡേഴ്സിനും കൂടി ഒരു ഇടം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കാം, അവർക്ക് കൂടി പ്രവേശനമുള്ള ഒരു സ്ഥലമായിട്ട് മാറാം എന്നൊക്കെ നമുക്ക് ആശിക്കാൻ കഴിയും. ഇതായിരുന്നു. അപ്പം ഈ ലിറ്റിൽ മാഗസിനുകൾ തന്നെ മുഖ്യധാരയ്ക്ക് പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മുഖ്യധാരയിൽ സ്ഥാനമില്ലാത്തവരുടെയും മുഖ്യധാരയ്ക്ക് ഇഷ്ടമില്ലാത്ത ആശയങ്ങളുടെ ഉടമകളുടെയും മുഖ്യധാര ഭയപ്പെടുന്ന മാറ്റങ്ങളുടെയും ഒക്കെ ഇടമായിട്ട് നമുക്ക് തുടരാൻ പറ്റും. അപ്പോ ഇതിനകത്ത് ഒരു ടെംപ്റ്റേഷൻ എനിക്ക് തോന്നുന്നു എപ്പോഴും അവസാനം എവിടെയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോ ചിലപ്പോ KGS പറഞ്ഞ പോലെ ഈ മുഖ്യധാരയും നമ്മളും തമ്മിലുള്ള അതിർവരമ്പ് എവിടെ മുറിഞ്ഞു പോകും, എവിടെയാണ് മുഖ്യധാര നമ്മിലേക്ക് പ്രവേശിക്കുന്നതും നമ്മൾ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഒരു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ അത് കൃത്യമായ നിർവചനം ആ കാര്യത്തിൽ സാധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ ഉള്ളത് കൊണ്ട് അത് ഞാൻ ഇവിടെ വെറുതെ ഒരു ഒരു തിയറിക്ക് തിയറിറ്റിക്കലി ഞാന്
മെൻഷൻ ചെയ്യാൻ ശ്രമിച്ചതേ ഉള്ളൂ. അതിന്റെ അപ്പുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നാം ജീവിക്കുന്ന ഇന്ത്യ ഇന്ന് പിന്നെ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞാൽ എത്രയോ മനോഹരമായിരുന്നു, എത്രയോ നന്നായിരുന്നു. അപ്പം ആശയങ്ങളുടെ മേല് ഒന്നിനൊന്ന് ഓരോന്നോരോ ഓരോ ദിവസവും ഒരു പുതിയ പൂട്ട് വന്ന് വീഴുകയാണ്. സ്വാതന്ത്ര്യങ്ങളുടെ മേൽ ഓരോ ദിവസവും ഒരു പുതിയ ജംഗല വന്ന് വീഴുകയാണ്. അപ്പം ഇതുണ്ടാക്കുന്ന ഈ ഓരോ ഡും ഇതിങ്ങനെ ഈ പൂട്ടുകളും ചങ്ങലകളും വന്ന് ഇങ്ങനെ ഒരു ഈ സിനിമയിലൊക്കെ കേൾക്കുന്ന ഇടിമുഴക്കങ്ങൾ പോലെ ശബ്ദത്തോടുകൂടി ഇതിങ്ങനെ വന്ന് മാധ്യമങ്ങൾ പെരുപ്പിക്കുന്ന ഈ ശബ്ദത്തോടുകൂടി ഇതിങ്ങനെ വന്ന് വീഴുമ്പം കൂടുതൽ ആളുകളും സ്ഥാപനങ്ങളും നിശബ്ദരായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഒരു വാസ്തവമാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇപ്പം ഞാൻ ഇപ്പം എന്നോട് ഈ ചില അഭിമുഖങ്ങളിലൊക്കെ താങ്കൾ എന്താണ് പോരാടാൻ ഇറങ്ങാത്തത് എന്ന് ചോദിക്കും. പോരാടുക എൻ്റെ ചുമതലയല്ല, എനിക്ക് എൻ്റെതായ രീതിയിലേ പോരാടാൻ കഴിയുള്ളൂ. ഞാനിത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കെ ജി എസോ സച്ചിദാനന്ദനോ രാമകൃഷ്ണനോ ഒന്ന് നോക്കിയാൽ വഴിയിലിറങ്ങി നിന്ന് ഒരു ഭരണകൂടത്തെയും അതിൻ്റെ പട്ടാളത്തെയും അതിൻ്റെ അണുബോംബുകളെയും അതിൻ്റെ ടാങ്കുകളെയും വെല്ലുവിളിക്കാൻ നമുക്കായിട്ട് നോക്കിയാൽ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരു ഒരു ഇടമുണ്ട്. ചിന്തയുടെയും ഭാവനയുടെയും ആശയങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച പുതിയ പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മേഖലയുണ്ട്. അവിടെ നമുക്കത് അത് അത് ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾ എന്തുകൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മാറ്റം സൃഷ്ടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ പറയും ആ മാറ്റം സൃഷ്ടിക്കാനാണ് ഇവിടെ കുറച്ച് രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ വോട്ട് കൊടുത്ത് വളർത്തുന്നത്. ഇന്ന് ഫാഷിസത്തെ വെല്ലുവിളിക്കാൻ വഴിയിലിറങ്ങേണ്ടവർ അവരാണ്. നമ്മൾ അവർ ആശയപരമായും ഒരുപക്ഷെ ശാരീരികമായും അവരുടെ ഒപ്പം പോയി നിൽക്കാമായിരിക്കാം. പക്ഷേ ഈ ചുമതല ഞാൻ എല്ലായ്പ്പോഴും മനസ്സിലാക്കിയിട്ടിടത്തോളം ഇത്തരം ഒരു നേർക്കുനേർ പോരാട്ടത്തിന്റെ ചുമതല എല്ലായ്പ്പോഴും ഏറ്റെടുത്തിരിക്കുന്നവർ അവരാണ്. അവരാ അത് അവർ ആ ചുമതല നിർവഹിക്കാത്ത ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അത് മറ്റൊരു കാര്യം. അപ്പൊ അതുപോലെ അത് 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 അവിടെ ഇരിക്കട്ടെ. അപ്പൊ അന്യോന്യ എഡിറ്റോറിയലിൽ പറയുന്ന വേറൊരു കാര്യം കൂടി, ഞാനിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതായത് അത് ഗോവിന്ദന്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അത് വന്ന്. നമ്മെ നാമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളും ആശയ ലോകങ്ങളും ഭാഷാ വ്യവഹാരങ്ങളും ഇന്ന് പ്രതിസന്ധിയിലാണ്. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് പിൻവലിയാനും പരിചയിച്ച ചിന്താശീലങ്ങളെ മുറുകെ പിടിക്കാനുമുള്ള പ്രവണത ശക്തി ആർജിക്കുന്നു. രാമകൃഷ്ണൻ പെർഫെക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. യാഥാസ്ഥിതികവും പ്രതിലോമകരവുമായ ആശയങ്ങൾ ഇന്ന് മലയാളി സമൂഹത്തിൽ കൂടുതൽ പേരെ ആകർഷിക്കുന്നു എന്ന കാര്യം ഇതാണ് സൂചിപ്പിക്കുന്നത്. എം ഗോവിന്ദൻ ഒരിക്കൽ എഴുതി, സ്ഥാപിത സമ്പ്രദായങ്ങളുടെ കട്ട പിടിക്കൽ മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്നു. ഈ സ്ഥിതിഗതികൾ അങ്ങനെ വിടുന്ന പക്ഷം പുതിയ മധ്യകാലാന്തരീക്ഷമാണ് ഇവിടെ ആവിർഭവിക്കുക എന്ന് ഗോവിന്ദൻ എനിക്ക് തോന്നുന്നത് ഒരു 50-60 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമായിരിക്കും. ഇതൊക്കെയാണ് ഗോവിന്ദൻ. അതുകൊണ്ടൊക്കെയാണ് ഗോവിന്ദന് ആരും ഗോവിന്ദന് വേണ്ടി നിൽക്കാനും അന്ന് തൊട്ടേ ഭയപ്പെടാനും തുടങ്ങിയതിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഗോവിന്ദനെ മധ്യകാലാന്തരീക്ഷം നമുക്ക് ആവിർഭവിച്ചു കഴിഞ്ഞു. ഗോവിന്ദൻ ഭയപ്പെട്ട അന്തരീക്ഷം വന്നു കഴിഞ്ഞു. ഗോവിന്ദനെ ഏതായാലും ഇവിടെ രാമകൃഷ്ണൻ സ്മരിച്ചത് വളരെ സന്തോഷമായി. കാരണം ഇപ്പൊ ഞാനിപ്പോ സച്ചിയുടെയും കെ ജി എസിന്റെയും കാര്യം പറഞ്ഞ പോലെ അതിനെല്ലാം മുമ്പിലുള്ള ഒറിജിനൽ ലിറ്റിൽ മാഗസിൻ ആയിരുന്നു ഗോവിന്ദന്റെ സമീക്ഷ. അതും എവിടെ മദ്രാസിലിരുന്ന് മലയാളികൾക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു ഒരു എന്തുമാത്രം കഷ്ടപ്പെട്ട് സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു. അപ്പോ എനിക്ക് തോന്നി ഇതാണ്, ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷങ്ങളൊക്കെ വന്നാലും ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. ഇത് ഇന്ത്യയെ അത്ര എളുപ്പത്തിൽ കീഴടക്കി പോകാൻ ഇവർക്കൊക്കെ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി എനിക്ക് ബലമായ സംശയങ്ങളുണ്ട്. ഏതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, മനുഷ്യനിലെ സ്വാതന്ത്ര്യ വാസന, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ വാസന അത് മരിക്കുന്നില്ല, ഉറപ്പാണ്. മലയാളികൾക്ക് പ്രത്യേകം ഇങ്ങനെ ഒരു ശക്തിയുണ്ട്. അത് അവരെ
ഈ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വിരുദ്ധന്മാരാണ്. കുടുംബത്തെ കൂടി കൂട്ടിക്കോട്ടെ ആത്മഹത്യ ചെയ്യുന്ന അത്രമാത്രം മിടുക്കന്മാരാണ് നമ്മൾ. എല്ലാവരും ചെയ്തിരിക്കണം, ഞാൻ തീരുമാനിച്ച എൻ്റെ ഭാര്യയും മക്കളും എല്ലാം. പക്ഷേ നമ്മൾ ഈ ഉയർത്തെണീൽക്കാനും വിദഗ്ധന്മാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ ഒരു ശേഷി നമുക്കുണ്ട്. രണ്ടും ഒരേ സമയത്ത് ഇന്ന് ആത്മഹത്യ ചെയ്തു, നാളെ നമ്മൾ ഉയർത്തെണീറ്റും. അത് ഇവിടെ രാഷ്ട്രീയ മേഖലയിലൊക്കെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അന്യോന്യം ഞാൻ കാണുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം ഈ ആശയത്തിന്റെയും സാഹിത്യത്തിന്റെയും ചിന്തയുടെയും ഒക്കെ ലോകത്തിലുള്ള ഒരു ഒരു പുതിയ ഉയർത്തെണീൽപ്പാണ്. ഡിജിറ്റൽ മാഗസിനുകളൊക്കെ ഏതാണ്ട് ഇവിടെ രണ്ടുപേരും പറഞ്ഞ പോലെ, രാമകൃഷ്ണനും പിന്നെ കെ ജി എസും പറഞ്ഞ പോലെ, സോഷ്യൽ മീഡിയയുടെ ആഗമനത്തോടെ പിന്നെ ഡിജിറ്റൽ മാഗസിനുകളുടെ പ്രസക്തി തീർന്നോ എന്ന് ഉള്ള ഒരു ചോദ്യമുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഓരോ ഓരോ വെബ്സൈറ്റും അല്ല ഓരോ ഫേസ്ബുക്ക് പേജും ഒരു ലിറ്റിൽ മാഗസിനാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന അതൊരു ഗംഭീരമായ സ്വാതന്ത്ര്യവും ഒരു വലിയ കാര്യവുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ ദുരുപയോഗപ്പെടുത്തുന്നവർ ദുരുപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ, അത് നമ്മുടെ ഇഷ്യൂ അല്ല. അവരൊരു പക്ഷേ പതുക്കെ 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 ഇത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുമായിരിക്കാം. പക്ഷേ ഈ ഒരു അതിനകത്ത് വരുന്ന വിയോജിപ്പുകൾ, ഒരു വളരെ യാതൊരു വക ചിന്തയുടെ അംശവും ഇല്ലാത്ത വിയോജിപ്പുകളും അതിനകത്ത് എന്താ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ പാഠങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ആളുകൾ എന്ന് എനിക്ക് തോന്നുന്നു. ചെറുപ്പക്കാരടക്കം കുറെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുമായിരിക്കാം. പക്ഷേ ലിറ്റിൽ മാഗസിനും ഇവരുമായിട്ടുള്ള ഇപ്പൊ അന്യോന്യം പോലെയുള്ള ലിറ്റിൽ മാഗസിനും ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയുടെ ആ ഒരു എഫെമറൽ ക്വാളിറ്റി എന്ന് നമ്മൾ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ വന്നു പോയി എന്നുള്ള ആ ഒരു ഇന്ന് വന്നു അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത്, അല്ലെങ്കിൽ അത് കണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് കണ്ട് വായിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ലൈക്കുകൾ വന്ന് 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 അത് ഒരു പക്ഷേ അങ്ങ് അപ്രത്യക്ഷമായി പോകുന്ന ഒരു ഈ ലൈക്കുകളുടെ ഒരു ലോകമാണ് അത്. അവിടെ പിന്നീട് അതിനൊരു ഒരു സ്വയം ഒന്ന് ഞാൻ ഇതാണ് എന്ന് പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ തർക്കങ്ങൾ ആരംഭിച്ചു കഴിയും, അത്ര വേഗം ആയിട്ടുള്ള തർക്കങ്ങൾ ആരംഭിച്ചു കഴിയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന അന്യോന്യം പോലെയുള്ള ഒരു അച്ചടി മാസികയ്ക്ക് കുറച്ചുകൂടി ദീർഘായുസുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും താരതമ്യേന ഒന്നാം ലക്കം വായിച്ചപ്പോൾ ഒരു എനിക്കൊരു ഒറ്റ കാര്യം മാത്രം എനിക്ക് തോന്നി, അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തീർക്കുകയാണ്. അത് എനിക്ക് ഇപ്പം ഇതൊരു പ്രത്യേകമായ ഒരു വിമർശനം എനിക്ക് അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിമർശിക്കാനും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ സോഷ്യൽ സയൻസ് വിഷയങ്ങളും ശാസ്ത്ര വിഷയങ്ങളും പ്രതിപാദിക്കുമ്പോൾ അവയെപ്പറ്റി എഴുതുമ്പോൾ നമുക്കൊരു ഭാഷാ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എവിടെയോ നമുക്ക് ഒരു അത് ഈ ലളിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് എനിക്കറിയാം. അങ്ങനെ ലളിതം ആ വിഷയങ്ങൾ ലളിതമല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. എങ്കിലും നമുക്ക് ആ വിഷയങ്ങളുടെ സങ്കീർണതയെ എങ്ങനെയാ ഗോയിങ് എറൗണ്ട് ഇറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ അതിനെ സമീപിക്കാൻ മലയാളത്തിൽ നമ്മൾ കഥ എഴുതുമ്പോഴും കവിത എഴുതുമ്പോഴും ഭാഷയ്ക്ക് കൊടുക്കുന്ന അത്തരമൊരു ശ്രദ്ധ, അത് ലാളിത്യം എന്ന വാക്ക് വീണ്ടും ഞാൻ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ സുതാര്യത എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്. പറഞ്ഞത് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു സംശയവും വായനക്കാരൻ ഉണ്ടാകാൻ പാടില്ല എന്ന് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഉറപ്പ് എഴുത്തുകാരൻ തന്നെ തീരുമാനിക്കണം. വീണ്ടും വീണ്ടും താൻ എഴുതിയതിനെ അതുകൊണ്ട് ആ തീർച്ച ഉണ്ടാകുന്നിടം വരെ അവൻ അതിനെ തിരുത്തിക്കൊണ്ടിരിക്കണം എന്നാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയെങ്കിലും ഏത് ഭീകര സയൻസിനെയും നമുക്ക് മറ്റുള്ളവർക്ക് വിഷമമില്ലാതെ മനസ്സിലാക്കാവുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ട് പകർത്തി കൊടുക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു പക്ഷെ അതിൻ്റെ ഇഷ്യൂ ഇപ്പം കെ ജി എസോ സച്ചിദാൻ ഇവർ രണ്ട് ഇതിനകത്ത് ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ആയിട്ടുള്ളവർ, ഞാനൊരു ക്രിയേറ്റീവ് റൈറ്ററാണ്, നമുക്കുള്ള ഒരു ഭാഷയുമായിട്ട് ആ രീതിയിൽ ഇടപെട്ടുള്ള ഒരു പരിചയം അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പറയാൻ പാടില്ല, അവർ ഐ മസ്റ്റ് ബി മേ ബി ഐ എം കംപ്ലീറ്റ്ലി റോങ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ഇതൊരു വലിയ ഒരു കടമ്പയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈ നമുക്ക് ന്യൂയോർക്ക് റിവ്യൂ ബുക്സോ അല്ലെങ്കിൽ നമ്മൾ ഈ ന്യൂ സയന്റിസ്റ്റ് പോലെയുള്ള ഒരു എല്ലാ കാര്യത്തിനും സാഹിത്യത്തിന്റെ കാര്യം പറയുന്നത് മോശമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഒരു മാസികയൊക്കെ നമ്മൾ എടുത്ത് വെച്ച് വായിച്ചു കഴിയുമ്പോൾ വളരെ വിഷമം പിടിച്ച വിഷയങ്ങൾ പോലും എത്ര
സുഖകരമായ രീതിയിലാണ് അവര്. എന്തുകൊണ്ടാണ് അത് ഇംഗ്ലീഷിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്കും ചെയ്യാൻ പറ്റേണ്ടതല്ലേ? ഇതൊരു ഈ പ്രതിസന്ധി തന്നെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ എന്ന് ഞാന്, എങ്ങനെയാണ് ഒരു ഭാഷ നമുക്ക് ഈ കാര്യത്തിൽ സൃഷ്ടിക്കാൻ പറ്റുന്നതെന്ന് എന്നൊരു ചർച്ച ചെയ്യാൻ കൊള്ളാവുന്ന ഒരു ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും അതേ ഉള്ളൂ. അതുകൊണ്ട് അത് എല്ലാം അതുകൊണ്ട് അന്യോന്യം വളരെ ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ. നമുക്കെല്ലാം ആശിക്കാം, നമുക്ക് ലെറ്റസ് ഹോപ്പ്. ഒരു ഒരു കൊല്ലം, അത് എനിക്ക് തോന്നുന്നത് ഈ കോവിഡ് കാലം ആളുകളെ വായനയിലേക്ക് കുറെ കൂടെ തിരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം കൂടെ വന്നു കഴിയുമ്പം ഒരു അന്യോന്യത്തിന് കൂടുതൽ വരിക്കാരെ കിട്ടുമായിരിക്കാം, കിട്ടണം. ഇത് കൂടുതൽ ആളുകളുടെ അടുത്ത് എത്തണം. ഒരു ചെറിയ വോയിസ്, ചെറിയ ശബ്ദമാണ് നമ്മുടെ ഒരു ആ ഒരു ശബ്ദം. പക്ഷേ ഇതിനെല്ലാം അതിൻ്റെതായ പ്രസക്തിയുണ്ട്, അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് രാമകൃഷ്ണനും അന്യോന്യത്തിൻ്റെ എഡിറ്റോറിയൽ ടീമിനും ഞാൻ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. എൻ്റെ എല്ലാ സഹകരണങ്ങളും, എല്ലാവിധ സഹകരണങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. നന്ദി, എല്ലാവർക്കും നന്ദി.